ഉണ്ടായിരിക്കട്ടെ ൊണ്ടായിരിക്കട്ടെ വീതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആരംഭമായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗി പിതാവേ പ്രവാചി വീതയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിനു വേണ്ടി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും പരിശുദ്ധാത്മാവ് തന്നെ അതിൻ്റെ പൊരുൾ തിരിച്ചു തരികയും ഞങ്ങൾക്ക് അങ്ങേടെ പ്രവാചന്മാരെക്കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ അവിടുത്തെ ഗ്രൂപ്പോടു കൂടി പഠിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ പ്രേക്ഷകരായ ഏവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു പാപിയും ബലഹീനാടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു വേർട്ടുകൾ ടെലിവിഷനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു തിരുനാമ പറട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രവേശിക്കുന്നു പിതാവൊക്കെ ആൾക്കാണ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് വേദപുസ്തവത്തിൽ അതിൻ്റെ ഏറ്റവും പ്രമുഖനായ മഹത്വമുള്ള ഇഷയാവിനെക്കുറിച്ച് അവൻ്റെ ആദ്യ കാല സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആമുഖമായ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എസ്പെഷ്യലി നമ്മൾ യെസിയ പ്രവാചൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കയറിയത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ആ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കുറ്റപത്രമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ തന്നെ ജനമായ യഹൂദയ്ക്ക് ഉള്ള യഹൂദയെക്കുറിച്ചുള്ള കുറ്റപത്രം തൻ്റെ പ്രവാചനായ യസ്യാവിൽ കൂടെ ദൈവം അത് അവിടെ പ്രസ്താവിക്കുക അങ്ങനെ യസയാവിനെ പ്രസ്താവിക്കാനായിട്ട് ദൈവമാണ് വിളിച്ചിറക്കിയത് നമ്മൾ ആറാം അധ്യായത്തിൽ നമ്മൾ കേട്ടിരുന്നു യെസയാവെന്ന വ്യക്തി കണ്ട ആ ദർശനം അത് ദൈവത്തിൻ്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട ഈശയപ്രവാചൻ അവൻ ഭയന്നു വിറച്ചു പോയതും അവൻ ദൈവം ഞാൻ ആരെ അയക്കേണ്ടു എന്ന് പറയുമ്പോൾ അടിയനെ അയക്കണമെന്ന് ഈശ്യാപ്രവാചൻ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ആ ഇശയാ പ്രവാചകനെയാണ് ദൈവം തുടർന്നുള്ള നാൽപ്പത് അമ്പത് ഏകദേശം അറുപത് വർഷത്തോളം ഈ പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിച്ചു അപ്പോൾ ദൈവം ഇഷ്യാവിനെ വിളിച്ചത് ഒരു ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അഞ്ച് വർഷത്തേക്കോ ഒന്നും അല്ല നമ്മളൊരു കാലയളവിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു ജീവിതകാലത്ത് ജോലി ചെയ്യുമ്പോൾ മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം വളരെ റേറായിട്ട് നമ്മൾ മുപ്പത്തെട്ട് വർഷം നാൽപ്പത് വർഷമൊക്കെ ആൾക്കാർ ജോലി ചെയ്തിരിക്കും എന്നാൽ ഇവിടെ അമ്പത് വർഷം കുറഞ്ഞ പക്ഷം അമ്പത് വർഷമെങ്കിലും അദ്ദേഹം പ്രവചന ശുശ്രൂഷ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അമ്പതിനോ അറുപതിനും ഇടയ്ക്കാണ് നാളുകയറി കുറവ് ആൾക്കാരും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വേദശാസ്ത്ര പ്രണന്തിന്മാർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻ്റായ ശുശ്രൂഷയായിരുന്നു വേദപുസ്തത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പ്രമുഖനായ ഒരു പ്രവാചനായിട്ടാണ് യഹൂദന്മാർ യശയാ പ്രവാചനെ കാണുന്നത് വരാനിരിക്കുന്ന മസിഹായെക്കുറിച്ചുള്ള അതിശ്രേഷ്ഠമായ പ്രവചനങ്ങളാണ് യശ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ കാണുന്നതെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഭാഗം യഹൂദയോ യഹൂദയോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് കുറിച്ച് കേൾപ്പിക്കുന്നതും യഹൂദയ്ക്ക് മാത്രമല്ല മറ്റു പല പത്ത് രാജ്യങ്ങൾക്കും കൂടെ ദൈവത്തിൻ്റെ ന്യായവതിയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു വലിയ പ്രവാചകനായിരുന്നു പ്രവാചകൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടിരുന്നത് പോലെ ദൈവത്തിൻ്റെ കുറ്റപത്രം വായിക്കുമ്പോൾ ദൈവത്തിനെതിരെ റിബൽ ചെയ്ത ഒരു സമൂഹമായി തീർന്നു യഹൂദ സമൂഹം അതുകൊണ്ട് തന്നെ ദൈവം അവരെ വാളി നിരയാക്കാൻ സാധ്യതയുണ്ട് എന്ന് അല്ലെങ്കിൽ വാളിനിരയാക്കും എന്ന് ദൈവോട് പറയുന്നു എങ്കിലും ദൈവം അവർക്കൊരു അവസരം അവരോട് പറയാണ് നിങ്ങൾ നിങ്ങൾ തിന്മയെ വിട്ട് നന്മയെ തേടി വരികയും നിങ്ങളുടെ പാപം എത്ര കടും ചുമ്പായിരുന്നാലും ഞാൻ അധീമം പോലെ വെള്ളയാക്കി തരാമെന്ന് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു പക്ഷെ നിങ്ങൾ എൻ്റെ സന്നിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങളെ ഞാൻ ദേശത്തെ നിങ്ങളുടെ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും വന്നില്ലെങ്കിൽ വാളിന് നിങ്ങൾ ഇരയായിത്തീരും എന്ന് വളരെ ക്ലിയറായിട്ട് ദൈവം ഈശ്വരപ്രവാചൻ്റെ പുസ്തകത്തിന് ഒന്നാം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പത്തൊമ്പത് ഇരുപതും വാങ്ങിക്കും നിങ്ങൾ നിങ്ങൾ സൺ അനുസരിക്കുമെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും എതിർത്ത് നിഷേധിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും യഹോ ഇടവായ ഇത് അറിൽ ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ഇഷ്യാപ്രവാചനിലൂടെ ദൈവം അവരോട് സംസാരിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിൻ്റെ ആ ഒരു ചെറിയ അംശം ഇനിയും ഇനിയും വളരെയേറെ കാര്യങ്ങൾ ആ കുറ്റപത്രത്തിൽ ഇനി വായിക്കാനുള്ള അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട കാര്യ കാര്യങ്ങളിതായിരുന്നു ഇനിയും അടുത്ത കാര്യം അവരെക്കുറിച്ച് പറയുന്ന ഒരു ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതിന് എൻ്റെ അത് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരുന്നത് ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒന്നാം മതിയത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നിൻ്റെ വെള്ളി കിട്ടമായി തീർന്നിരിക്കുന്നു നിൻ്റെ വീഞ്ഞിൽ വെള്ളം കലർന്നിരിക്കുന്നു എന്താണ് കിട്ടം കിട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹമുണ്ടാക്കുമ്പോൾ ഏത് ലോഹം ഉണ്ടാക്കിയാലും ഇവിടെ വെള്ളിയെക്കുറിച്ചാണ് പറയുന്നത് ആ ലോഹം അത് അയിരിൽ നിന്നും അത് അത് ഉരുക്കി അത് ലോഹമാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മറ്റ് പല ലോഹങ്ങളും കാണും ആ ലോഹങ്ങൾ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ പാടമുകളിൽ കിട്ടുന്നത് പോലെ ഈ ലോഹങ്ങൾ ഉരുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഇമ്പ്യൂറിറ്റീസ് അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ അകത്ത് ഇപ്പം വെള്ളി ഉരുക്കുന്ന സമയത്ത് വെള്ളി പരിശുദ്ധമായ വെള്ളി കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് പരിശുദ്ധമല്ല അതിനെ പരിശുദ്ധമല്ലാതാക്കി മാറ്റുന്ന വേറെ പല ഘടകങ്ങൾ അതിൻ്റെ അകത്ത് കാണും വേറെ വേറെ പല ലോഹങ്ങൾ എൻ്റെ അകത്ത് കാണും ചിലപ്പോൾ എന്നെ ചെമ്പ് കാണും അതിൻ്റെ അകത്ത് ഇ എം കാണും സിങ്ക് നാഗം കാണും അങ്ങനെ വേറെ പല പലവിധമായ ലോഹങ്ങൾ അതിൻ്റെ അകത്ത് കാണും ആ ലോഹങ്ങളെല്ലാം അതിൻ്റെ അകത്തൊന്ന് മാറ്റണം എന്നാൽ മാത്രമേ പ്യൂറായിട്ടുള്ള സിൽവർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ പ്യോർ സിൽവർ കിട്ടണമെങ്കിൽ ആ പ്യുർ വെള്ളി കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റെല്ലാ ലോഹങ്ങളും മാറ്റണം അത് ഉരുക്കുമ്പോൾ ഈ ഇമ്പ്യൂറിറ്റീസ് മുകളിലേക്ക് പൊങ്ങി വരികയും അത് അവരെ അത് സ്കിം ചെയ്ത് സ്കിം ചെയ്ത് കളയും നമ്മൾ പാടെ മാറ്റുന്ന പോലെ തന്നെ അത് ഉരുക്കുന്നിടത്ത് അത് അവരെ സ്കിം ചെയ്തത് കളയും അത് ഉരുക്കി 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 അത് ഏറ്റവും പ്യുറാക്കുന്ന സമയമാകുമ്പോഴേക്കും തേക്കും അതിൽ അതിൻ്റെ അകത്ത് വളരെയേറെ കിട്ടവർ മാറ്റും എന്നാൽ ഈ മാറ്റുന്ന കിട്ടത്തിലും അല്പം വെള്ളിയുണ്ട് കാരണം വെള്ളിക്കകത്തു നിന്നാണ് അവർ കോരിയെടുത്ത് മാറ്റുന്നത് അപ്പം കുറച്ച് വെള്ളി അതിലെല്ലാം പറ്റിയിരിക്കുക ദൈവം അവരോട് പറയുന്നു നിങ്ങളുടെ വെള്ളി കിട്ടമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളി പണ്ട് പരിശുദ്ധമായിരുന്നു പക്ഷേ ഇപ്പം പരിശുദ്ധമല്ല കാരണം ഇതിൻ്റെ അകത്ത് മറ്റ് ലോഹങ്ങളെല്ലാം വന്ന് കയറിയിരിക്കുന്നു അന്യ ദൈവങ്ങളും അതേ അശ്വര പ്രതിഷ്ഠകളും ബാലും അതും ഇതും എല്ലാം വന്ന് അവരുടെ കൈനോട്ടക്കാരും ലക്ഷണം നോക്കുന്നവരുടെയും ഇവരുടെ പലവിധമായ സ്വഭാവങ്ങൾ ഇതിൻ്റെ അകത്ത് വന്ന് കയറിയിരിക്കുന്നു ഇവരുടെ അനീതി ഇവരുടെ മഹാഭാവങ്ങൾ ഇവരുടെ ആയിട്ടുള്ള ദുഷ് ദുഷ്ടത ഇതെല്ലാം ഇവരുടെ ജീവിതത്തിലെ കിട്ടങ്ങളാണ് ഇതിവരുടെ നല്ല പരിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാക്കി ദൈവം തീർത്തായിരുന്നു പക്ഷേ ഇന്നത്തെല്ലാം ഇതെല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ വെള്ളി കിട്ടമായി തീർന്നു അപ്പോൾ ദൈവം പറയുന്നു ഇപ്പം നിങ്ങളുടെ വെള്ളി വെള്ളിയല്ല ഇപ്പം വെള്ളി കിട്ടമായി തീർന്നു അതുകൊണ്ട് വിലയില്ലാത്ത വെള്ളിയായി തീർന്നു കാരണം അതിൻ്റെ അത് പരിശുദ്ധമല്ല അതുകൊണ്ടൊന്നും വെള്ളി കൊണ്ടുള്ള ഒരു ഉപയോഗം അതുകൊണ്ട് കിട്ടില്ല അന്നിട്ട് ദൈവം അവരോട് പറയുന്നു നിങ്ങളുടെ വീഞ്ഞിൽ വെള്ളം കലർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മായമുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ സാരം അതൊരു ഉപമയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രം വീഞ്ഞിനകത്ത് വെള്ളം കലർത്തി അത് വീഞ്ഞല്ല അത് വീഞ്ഞും വെള്ളമായി തീരും പാലിൻ്റെ അകത്ത് വെള്ളം ചേർത്താൽ പാലല്ല പാലും വെള്ളമായി തീരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വീഞ്ഞിനകത്ത് വെള്ളം കലർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പരിശുദ്ധത അവരുടെ ഒറിജിനാലിറ്റി അവരിൽ നിന്നും പോയി ഇവരുടെ പിതാക്കന്മാരുടെ അവിശുദ്ധി ഇവരുടെ ജീവിതത്തിൽ നിന്നും പോയി ഇവരെ അന്യദൈവങ്ങളും ഇവർക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിലെല്ലാ വിശുദ്ധീവരെ വിട്ടുപോയി ഇത് നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ് കേരള സമൂഹത്തിലെ ക്രൈസ്തവരെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന എസ്പെഷ്യലി കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ വളരെയേറെ ഉണർവും യോഗങ്ങൾ നടത്തിയിരുന്ന അനേകം പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം അനേകം മിഷനറിമാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം അനേകമായ ദൈവിക കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു കേരള സമൂഹം അവരുടെ മക്കളും കൊച്ചുമക്കളുമായി ഞാൻ നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിലെ വിശുദ്ധി എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ പിതാക്കന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിശുദ്ധി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കണം നമ്മുടെ വെള്ളി കിട്ടമായി തീർന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇവിടെ എസ്യാപ്രവാസത്തിൽ കൂടെ യഹൂദയുടെ ദൈവം പറയുന്നത് നിങ്ങളുടെ വെള്ളി കിട്ടമായി തീർന്നിരിക്കുന്നു തീർന്നിരിക്കുന്നതെന്നാണ് എന്നിട്ട് അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ എൻ്റെ കൈ നിന്നിലേക്ക് തിരിക്കും നിന്റെ കിട്ട മുഴുവൻ ഒരുക്കി കളയുകയും നിന്നിലെ കലർപ്പൊക്കെയും നീക്കി കളയുകയും ചെയ്യും അതായത് അവൻ്റെ കിട്ട കിട്ടമെല്ലാം മാറ്റി അവനെ പരിശുദ്ധമുള്ള ഒരു വെള്ളിയാക്കി തീർക്കുകയും ദൈവം പറയുന്നു അപ്പോൾ ദൈവം ന്യായവിധി പറയുമ്പോഴും കുറ്റപത്രം വായിക്കുമ്പോൾ ദൈവം പറയുന്നത് ഞാൻ ഈ കുറ്റപത്രം വായിക്കുമ്പോൾ നിന്നെല്ലാം നശിപ്പിക്കാനല്ല ഇതിൻ്റെ അകത്തെ കിട്ടത്തെ ഞാൻ നീക്കിക്കളയും എന്നിട്ട് നല്ലൊരു അംശം ഒരു ചെറിയ ഒരു അംശം ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അംശത്തിനെ ദൈവം മാറ്റാൻ പോവുകയാണ് ആ ചെറിയ അംശത്തിലേ ഉള്ളു വെള്ളി ബാക്കിയെല്ലാം ഘട്ടമാണ് അതൊക്കെ നീക്കി കളയാൻ പോവുകയാണ് എന്നിട്ട് അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു എന്നാൽ അതിക്രമക്കാർക്കും പാപികൾക്കും ഒരുപോലെ നാശം സംഭവിക്കും യഹോവയെ ഉപേക്ഷിക്കുന്നവർ നിർമൂലമാകും ദൈവത്തെ ഉപേക്ഷിക്കുന്നവർ നിർമൂലമാകും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ നിർമൂലമാക്കുന്ന ദൈവമാണ് യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതിനെ കീറിക്കളയുന്ന യഹോവയാകുന്നു എന്ന് വേദിവസം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് ദൈവത്തെ മറക്കാതിരിക്കാനായി ഞാൻ നിങ്ങളും പരിശ്രമിക്കണം ഇവിടെ യഹൂദയുടെ ജീവിതത്തിൽ യഹൂദൻ യഹൂദ എന്ന രാജ്യത്തിൻ്റെ പാപത്തെക്കുറിച്ചാണ് ഇവിടെ കുറ്റപത്രം വായിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുറ്റപത്രത്തിൽ ദൈവം ഇങ്ങനെ ചില കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് അല്പം ആശ്വാസമുള്ള കാര്യം പറയുന്നു പക്ഷേ അല്ലാതെ അത് ഉടനെ സംഭവിക്കുന്നതല്ല പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എശയ അവിടെ പറയുന്നുണ്ട് അത് ഭാവിയിലെ ദേവാലയത്തെക്കുറിച്ചാണ് പറയുന്നത് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വീണ്ടും ദൈവത്തിന്റെ ഒരു ആശ്വാസവചനം പോലെ നമുക്കത് തോന്നുമെങ്കിലും അത് ഉടനെ അവരോട് പറയുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല ഇശയ പറയുന്നു പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈശയപ്രവാചനോട് പറയുന്നത് ഭാവിയിലെ ദേവാലയത്തെക്കുറിച്ചും ആ അത് ആ ദേവ അന്ത്യകാലത്ത് യഹോയുടെ ആലയത്തിൻ്റെ പർവ്വതം പർവ്വതങ്ങളെ ശിഖിരത്തിൽ സ്ഥാപിക്കപ്പെടും അത് കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കും സകല ജനതകളും അതിലേക്ക് ഒഴുകിയെത്തും എന്ന് ദൈവത്തിൻ്റെ ആലയം എരുസലേയും ദേവാലയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതേ വാക്യങ്ങൾ നമ്മൾ മീക്കാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് കാണണം സെയിം സെയിം കമ്പാരിസൺ ആണ് മീക്കായൽ നമ്മളത് കാണണം മീക്കായും വിശാവും ഒരേ കാലയളവിൽ ഏകദേശം മോർ മോറിലെ സെയിം ടൈമിൽ അവർ പ്രവചന ശുശ്രൂഷ നടത്തിയിരുന്നവരായിരുന്നു എങ്കിലും അവരുടെ പല കാര്യങ്ങളും ഓവർലാപ്പ് ചെയ്തു വരുന്നുണ്ടെങ്കിലും ഇവിടെ ദേവാലയത്തിനെ കുറിച്ച് കൃത്യമായിട്ട് വിശാപ്രവാചനോട് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കയറുന്നില്ല നമുക്ക് നമ്മളിത് ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ രണ്ടാം ദേഹത്തിൻ്റെ ബാക്കി പകുതിയിലുള്ളത് യഹോവയുടെ ദിവസത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ന്യായവിധി യഹൂദയുടെയും ഇരുസ്ലേമിനെയും മുമ്പ് വരാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ദിവസത്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ കുറ്റപത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കുറ്റപത്രത്തിൻ്റെ അടുത്ത ഭാഗം അതിൻ്റെ രണ്ടാം അദ്ദേഹത്തിൻ്റെ ആറാം ആഗ്രഹത്തിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിൻ്റെ ജനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു അവർ പൗരസ്ത്യ ദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫലിസ്ഥെ പോലെ പ്രശ്നക്കാരെയും അന്യജാതിക്കാരുടെ കൈയടിച്ച് സത്യം ചെയ്യുന്നവരുമായിരിക്കുന്നു ഫലിസ്ത്യദേശ ദേശത്തിലെ പോലെ പ്രശ്നക്കാരും അന്യജാതിക്കാരനും കൈയടിച്ച് സത്യം ചെയ്യുന്നവരുമായിരിക്കുന്നു പ്രശ്നം നോക്കാൻ പോകുന്നവരും നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ കൈ നോക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ ജ്യോതിഷന്മാരെടുക്കാൻ പോകുന്നവരും ആ സ്വഭാവത്തിലേക്ക് ദൈവമക്കൾക്ക് തിരിയാൻ അനുവാദമില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും അങ്ങനെ ചെയ്യത്തില്ല യഹോയം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വേദദിവസം പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ഇസ്ര യഹൂദ ജനം അപ്രകാരം ചുരിഞ്ഞു അതാണ് അവരുടെ മേലുള്ള കുറ്റത്തിൽ ഒന്ന് അത് വളരെ സീരിയസ് ആയിട്ട് ദൈവം കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ശയപ്രഭാചൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എട്ടാം വാക്യത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞു അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു സ്വന്തം കൈകളുടെ പ്രവൃത്തിയെ സ്വന്തം വിരലുകൾ കൊണ്ട് ഉണ്ടാക്കിയതിനെ അവർ ആരാധിക്കുന്നു അപ്പോൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ മനുഷ്യർ തന്നെ ആരാധിക്കുന്നു ഒരു കല്ല് കൊത്തി അതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കും തടി വെട്ടി ചെത്തി അതൊരു വിഗ്രഹമാക്കും അവർ അല്ലെങ്കിൽ ഒരു ലോഹം എടുത്തൊരു വിഗ്രഹം ഉണ്ടാക്കും പഞ്ചലോഹം പഞ്ചലോഹമെടുത്തൊരു വിഗ്രഹം ഉണ്ടാക്കും എന്തെങ്കിലും ഉണ്ടാക്കിയാലും മനുഷ്യനുണ്ടാക്കി മനുഷ്യൻ തന്നെ ആരാധിക്കുന്നത് അത്ര പോഷത്വത്തിലേക്കാണ് മനുഷ്യൻ തിരിയുന്നത് ദൈവത്തെ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്യുന്നതനായ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് പത്തുകല്പനകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു മോശയിൽ കൂടെ കൊടുത്തതാണ് കൽപ്പനകൾ അപ്പോൾ ഇവിടെ അവരുടെ ജീവിതത്തിലെ കുറ്റപത്രത്തിൻ്റെ മറ്റൊരു ഭാഗം അവരോട് കുറിച്ച് പറയുകയാണ് ഇനിയും പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്കത്തിൽ നമ്മിങ്ങനെ മറ്റൊരു കാര്യം വായിക്കുന്നു യഹോവയുടെ ഭയങ്കരത്വവും നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭാവ നിമിത്തവും നീ പാറയിലേക്ക് കടക്കുക പൊടിയിൽ ഒളിച്ചിരിക്കുക ദൈവത്തിൻ്റെ വലിയ ദിവസം വരുമ്പോൾ നിനക്ക് ദൈവത്തെ ഫേസ് ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ഇവിടെ പറയുന്നു നീ പോയി ഒളിച്ചിരിക്കുക പാറയുടെ പോയി ഒളിച്ചിരിക്കുക എന്നിട്ട് പറയുന്ന നീ പൊടിയിൽ ഒളിച്ചിരിക്കുക കാരണം ദൈവത്തിൻ്റെ വലിയ ദിവസം വരുമ്പോൾ ഇത് തന്നെ നമ്മളെ ലൂക്കോസിന് വിശേഷത്തിലും റെവലേഷൻസ് അതായത് വെളിപാട് പുസ്തകത്തിലും തെസിലോണിയിൽ രണ്ട് തെസലോണിക്കലും നമ്മൾ ഏകദേശം ഇതേ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അല്ല അവിടെ അവിടെ എല്ലാം നമ്മളിത് ഇപ്രകാരമുള്ള വാക്കുകൾ തന്നെ അവിടെ ന്യായവതയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇത് കാണുന്നുണ്ടോ എന്നാൽ അത് എന്നിട്ട് പറയുന്നു പരിതാമകൃം മനുഷ്യൻ്റെ നികളിച്ച കണ്ണുകൾ താഴും മനുഷ്യരുടെ ഉന്നതഭാവം കുറയും യഹോവ മാത്രം ആ നാളിൽ ഉന്നതമായിരിക്കും സൈനികളുടെ സൈനികങ്ങളുടെ യഹോവയുടെ ദിവസം ഗർവം ഉന്നതഭാവമുള്ള എല്ലാറ്റന്മേലും നീളമുള്ള എല്ലാറ്റന്മേലും വരും അവ താഴ്ത്തപ്പെടും മനുഷ്യൻ്റെ ഗർവ് അവൻ്റെ അഹന്ത അവൻ്റെ നാശ സർവനാശത്തിന് വേണ്ടി ഉള്ളതാണെന്ന് പോഷനായ മനുഷ്യൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല യഹൂദാജനത്തിൻ്റെ ഗർവ് അവരുടെ അഹന്ത അത് അവരുടെ അഹന്ത താഴ്ത്തപ്പെടും അവരുടെ ഉന്നതഭാവം താഴ്ത്തപ്പെടുമെന്ന് അശ്വപ്രവോധൻ കൂടെ പറയുന്നു അത് സംഭവിക്കുകയും ചെയ്തു നാശത്തിന് മുമ്പേ ഉള്ളൊരു ഒരു പോക്കാണ് അവൻ്റെ അഹന്ത മൂന്നാം അധ്യയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ല അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്നും വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ ഈ രണ്ടാം അധ്യയത്തിന് തന്നെ ആ നാളിൽ മനുഷ്യൻ തങ്ങൾക്ക് ആരാധിക്കുവാൻ വാർത്ത ഉണ്ടാക്കിയ വെള്ളിഗ്രഹങ്ങളെയും സ്വർണവിഗ്രഹങ്ങളെയും എലികൾക്കും വാവലുകൾക്കും എറിഞ്ഞു കൊടുക്കും ദൈവത്തിൻ്റെ ഭയങ്കരമായ ദിവസം അതായത് ദൈവത്തിൻ്റെ ന്യായവധി വരുമ്പോൾ അവരുണ്ടാക്കിയ ദൈവങ്ങൾ അവരെ രക്ഷിക്കില്ല അവരത് എലികൾക്കും വാവലുകൾക്കും എറിഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ എടുത്ത് വെടേക്ക് എടുത്ത് കളയും ആരും അത് തുടത്തില്ല കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ദൈവത്തെ എല്ലാവരും ഭയപ്പെടുന്ന ദിവസത്തിലേക്ക് യഹോവ മാത്രം ഉന്നതമായിരിക്കും എന്നിവിടെ ഈശ്വര പ്രവാചകൻ പറയും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാമു ഇപ്രകാരമുള്ളൊരു കാലയളവിൽ കൂടെയാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മുടെ നമ്മുടെ മുമ്പിൽ ദൈവം വളരെ മുന്നറിയിപ്പുകൾ പല പലതായിട്ട് ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ബലത്തെ എല്ലാം ഇല്ലാതാക്കുന്ന പലവിധമായ അല്ലെങ്കിൽ നാം നാം അഹങ്കരിച്ചിരുന്ന പലതും നമ്മുടെ ജീവി നമ്മുടെ ചുറ്റും നമ്മൾ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നവർ കപടഭക്തി കൊണ്ടും ദൈവത്തെ അവർപ്പിക്കുന്ന ഉത്സവങ്ങൾ കൊണ്ടും ദൈവത്തെ അനുസരിക്കാതെ കളിക്കുന്ന സമൂഹമായിരിക്കുന്നു നമ്മുടെ സഭകളും സമൂഹങ്ങളും പത്രങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ പല വാർത്തകൾ കാണുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് പണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നോക്കിയാൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു എക്സാമ്പിൾ എക്സാമ്പിളുണ്ടായിരുന്നു അവനെ വിശ്വസിക്കാമായിരുന്നു ഇന്ന് ക്രിസ്ത്യാനി എന്ന പേര് മാത്രമേ പലപ്പോഴും ഉള്ളൂ അവൻ്റെ ജീവിതം ഒരിക്കലും യേശു ക്രിസ്തുവിനെ കാണിക്കുന്ന ജീവിതമല്ല യഹൂദന്മാരുടെ യഹൂദ രാജ്യത്തിൽ നാശത്തിൻ്റെ വിധ അവരെ നാശം വിതയ്ക്കുന്ന ഒരു സമൂഹ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് മൂന്നാം വിധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു ദൈവം പറയുന്നു യഹോവ എൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞിരിക്കുന്നു ദരിദ്രതരുടെ കവർന്നെടുത്താൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എൻ്റെ ജനത്തെ അടിച്ച് ചതയ്ക്കുവാനും ദരിദ്രരുടെ മുഖം ഞെരിച്ച് തകർക്കുവാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോയായ ദൈവം അറി ചെയ്യുന്നു ഇവിടെ ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോഴും മീഘാപ്രവാചൻ്റെ വായിച്ചപ്പോഴും ഹുഷ്യാട വായിച്ചപ്പോഴും ഇപ്പോൾ ഇഷപ പ്രവാചിൻ്റെ വായിക്കുമ്പോഴും ഇവിടെ എല്ലാം കോമണായിട്ട് പറഞ്ഞൊരു കാര്യം ഓപ്രഷനാണ് അടിച്ചമർത്തലിനെ കുറിച്ച് അവർ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇത് ദൈവത്തെ പെറുപ്പിക്കുന്നവർ ആരെയാണ് ഇവരെ അടിച്ചമർത്തുന്നത് പാവപ്പെട്ടവനെ അനാഥരെ ബലമില്ലാത്തവനെ ബലഹീനെ അടിച്ചമർത്തുന്ന ശക്തന്മാർ അത് അതെന്നിട്ട് അവർ ശക്തി പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അച്ചൂടെ എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇവരെ അടിച്ചമർത്തിയത് ബ്രിട്ടീഷാണ് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തി ഇവരെല്ലാം ഭരിച്ചു എന്നാൽ സമയം വന്നപ്പോൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തിൽ പുറത്താക്കി കളഞ്ഞു ഇവിടെ ഉള്ളവരെല്ലാം കുറച്ചാൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തെ വിളിക്കുന്ന സമൂഹങ്ങളുടെ ഇടയിൽ അവിടെ അടിച്ചമർത്തലുണ്ടായാൽ ദൈവത്തിനെ വിളിക്കുന്നവർ മാത്രം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എവിടെ അടിച്ചമർത്തലുണ്ടായാലും ദൈവത്തിൻ്റെ നീതി അവിടെ തെളിയുന്നു കാരണം സാധാ ബലമില്ലാത്തവൻ്റെ ബലമാണ് ദൈവം ബലവില്ലാത്തവൻ കരയുമ്പോൾ അവൻ ദൈവത്തോടാണ് കരയുന്നത് അവൻ്റെ കണ്ണുനീർ ദൈവസ്ഥാനലിലാണ് ചെല്ലുന്നത് ദരിദ്രരുടെ പണം കവർന്നെടുത്താൽ മൂപ്പന്മാരോട് ദൈവം ചോദിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ദൈവം ചോദിക്കുകയാണ് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ തന്നെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കുക അതായത് നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് അവർ മൂപ്പന്മാരെയും അവർ നേതാക്കന്മാരെയും ന്യായം വിധിക്കാൻ പോവുകയാണ് അത് അതിൻ്റെ അകത്ത് പുരോഹിതന്മാർ കാണും അതിൻ്റെ അകത്ത് ന്യായാധിപന്മാർ കാണും അതിൻ്റെ അത് ജനത്തിലെ മൂപ്പന്മാർ കാണും ആരൊക്കെ ഉണ്ടെങ്കിലും അവരെ ന്യായം വിധിക്കുന്ന ദൈവം അവരെ ന്യായവശാരത്തിൽ അവരോട് കയറുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് സിയോൻ പുത്രിമാരെ കുറിച്ചൊരു വലിയ കുഴപ്പമുണ്ട് ആമോസ് വടക്കേ രാജ്യം ഇസ്രായേലിലെ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ഇസിയാവ് തെക്കേ രാജ്യമായ യഹൂദയിലെ സ്ത്രീ അത് ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗമാണല്ലോ അവരുടെ സിയോൻ പുത്രിമാരുടെ പാപത്തെക്കുറിച്ചാണ് പറയുന്നത് ആമോസ് ബാശാന്യ പശുക്കൾ എന്നായിരുന്നു അവിടുത്തെ വടക്കേ രാജ്യത്തെ സ്ത്രീകളെ വിളിച്ചിരുന്നത് ഇവിടെ വിശയാപ്രവാചകൻ തെക്കേ രാജ്യമായ യഹൂദയിലെ സ്ത്രീകളെക്കുറിച്ച് അവരുടെ പാപത്തെക്കുറിച്ചും അവരുടെ അഹന്തയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ അത് അവരെ സ്ത്രീകളുടെ നാശം അതിവേഗത്തിൽ സ്ത്രീ സമൂഹം നിങ്ങളെവിടെ നമ്മൾ എവിടെ നോക്കിയാലും സ്ത്രീ സമൂഹം നശിക്കാൻ തുടങ്ങുമ്പോൾ അതിവേഗത്തിൽ സമൂഹങ്ങൾ നശിക്കും കാരണം സ്ത്രീകൾ അടുത്ത തലമുറ കുഞ്ഞുങ്ങളെയൊക്കെ വാർത്തെടുക്കുന്നതിൽ അവരുടെ ഒരു മാതാവിനുള്ള സ്ഥാനം വലുതാണ് കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നത് സ്ത്രീകൾ നശിക്കുമ്പോഴാണ് ഇവിടെ അവരുടെ സിയൻപുത്രിമാർക്കെതിരെ ദൈവത്തിൻ്റെ ന്യായവതി വരികയാണ് അവരെക്കുറിച്ച് ദൈവം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അവരുടെ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവൃത്തികൾ വള വളരെ ദൈവത്തെ വെറുപ്പിച്ചിരുന്നു എന്ന് അവിടെ നമ്മളവിടെ കാണുന്നു മൂന്നാം മൂന്നാമദ്ദേഹത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയാറുള്ള വാക്യങ്ങളെല്ലാം അതാണ് സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത് അത് നമ്മളത് അതിലേക്ക് ഞാൻ കയറുന്നില്ലെങ്കിലും അവരുടെ അവരുടെ പാപത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് കുറ്റപത്രത്തിൻ്റെ അകത്ത് യശിയാവ് പറയുന്നുണ്ട് ഇനിയും ഇതെല്ലാം അവരുടെ കുറ്റപത്രത്തിനെ കുറിച്ച് പറയുന്നുവെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് യശാവിനിൽ കൂടെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു 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 വെളിച്ചം മീശുന്ന ഒരു അധ്യായമാണ് നാലാം അധ്യായം അതിൻ്റെ അകത്ത് പറയുന്നു യഹോവേട ശാഖ അല്ല ദ ബ്രാഞ്ച് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ ഒരു ശാഖ യഹോവേട ശാഖ അപ്പോൾ ഈ പ്രവചന പുസ്തകത്തിലെല്ലാം ശാഖ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളിടത്തെല്ലാം അല്ലെങ്കിൽ ബ്രാഞ്ച് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെല്ലാം മിസ്ഹായെക്കുറിച്ചാണ് സക്രിയ പറയുന്നുണ്ട് ഇനമ്യാവ പറയുന്നുണ്ട് ഇവിടെ ഇസ്യാവ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അതാണ് അപ്പോൾ ഇവിടെ ഇസോവിനെ കുറിച്ച് നാലാമത്തെ രണ്ടാം രണ്ടാമത്തെ പറയുന്നു ആ നാളിൽ യഹോവയുടെ ശാഖ മനോഹരവും മഹത്വപൂർണ്ണമായിരിക്കും ഭൂമിയുടെ ഫലം ഇസ്രായേലിൽ അവശേഷിക്കുന്നവർക്ക് ശ്രേഷ്ഠവും സുന്ദരവുമാകും ഇവിടെ പറയുന്നത് ഈ കിട്ടം മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി നല്ല പരിശുദ്ധമായ വെള്ളി എന്ന് പറയുന്നത് ഇസ്രായേൽ നീക്കേണ്ട പാവികളെ അല്ലെങ്കിൽ കുറ്റക്കാരെയെല്ലാം നീക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സമൂഹത്തെ ഒരു ചെറിയൊരു ശേഷിപ്പിനെ ദൈവം വെക്കും ആ സമൂഹത്തെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ് ആ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചാണ് പ്രവചനം ഈ പ്രവചനം അതാണ് കുറ്റപത്രം മുമ്പേ നമ്മൾ കുറ്റപത്രം മുഴുവൻ വായിച്ചു അപ്പോൾ ഇവിടെ ഇനി ശുദ്ധീകരിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് ഇവർ പ്രത്യേകമായിട്ട് പറയുന്നത് അത് നാലാം നാലാമത്തെ രണ്ടാം വാക്യത്തെ നമ്മളിപ്പോൾ വായിച്ച പോലെ ആ നാളിൽ ലഹോഡശാഖ മനോഹരവും മഹത്വപൂർണ്ണമായിരിക്കും ഭൂമിയുടെ ഫലം ഇസ്രായേൽ അവശേഷിക്കുന്നവർക്ക് ശ്രേഷ്ഠവും സുന്ദരവുമാകും സിയോനിൽ അവശേഷിക്കുന്നവരും യരുസലേമിൽ നിലനിൽക്കുന്നവരും ജീവനുള്ളവരുടെ കൂട്ടത്തിൽ എരുസിലേമിൽ പേര് പേരെഴുതപ്പെട്ടിരിക്കുന്ന ഏവരും വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും അവിടെ ശേഷിക്കുന്ന ആ ചെറിയ സമൂഹം ആ ചെറിയ ശേഷിപ്പിനെ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ഇവിടെ വേദസൽ പറയുന്നു അവരുടെ ഇടയിൽ നാശമുണ്ടാക്കിയ സ്ത്രീകളെ ദൈവം നീക്കുന്നു എന്നിട്ട് ദൈവത്തെ കൽപ്പന അനുസരിക്കാത്ത വാൾനാൽ ദൈവം കളയും എന്ന് പ്രവചിക്കുന്നു അവിടെ എന്നിട്ട് ശേഷിക്കുന്ന കൂട്ടത്തെ ദൈവം വിശുദ്ധർ എന്ന് വിളിക്കുന്നു എന്നിട്ട് അടുത്ത മൂന്ന് നാലാം വാക്യം കൂടെ വായിക്കുമ്പോൾ അവിടെ യഹോവ ന്യായവിധിയുടെ ആത്മാവിലും ജ്വലനത്തിൻ്റെ ആത്മാവിലും ആത്മാവിനാലും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും എരിസ്ലേമിൻ്റെ രക്തക്കറകൾ അതിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും അപ്പോൾ ബാക്കി വന്ന സമൂഹം ബാക്കി അവിടെ നിൽക്കുമ്പോൾ ഈ ആ വരുന്ന ചെറിയ ശേഷിപ്പിനെ ദൈവം കഴുകി കഴുതി വിശുദ്ധീകരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ വിശുദ്ധർ എന്ന പേര് വിളിക്കപ്പെടുന്നത് എന്നിട്ട് വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ഞാനതിലേക്ക് ആ വാക്യങ്ങൾ വായിക്കുന്നില്ല ഇവിടെ വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് കാണുന്നത് പോലെ അവരും മിസ്രൈം ദേശത്ത് വന്നപ്പോൾ പകൽ സൂര്യനും രാത്രിചന്ദ്രനും അവർക്കുണ്ടായിരുന്ന ആ ഒരു ആ മേഘ സംഭവവും അഗ്നി ദൈവം അവർക്ക് വീണ്ടും കൊടുക്കാൻ പോവുകയാണ് ഇവിടെ ദൈവം അവർക്ക് ഒരു പില്ലർ ഓഫ് ക്ലൗഡിൻ പില്ലർ ഓഫ് ഫയർ അവരുടെ വീണ്ടും അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതായിട്ട് ഇസ്രായേൽ ഈശയ പ്രവാചകൻ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു അഞ്ചാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു 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 ഗാനമാണ് അല്ലെങ്കിൽ ഒരു പാട്ടാണ് മുന്തിരി വള്ള മുന്തിരിത്തോട്ടത്തിനെ കുറിച്ചുള്ള പാട്ട് ഇതിനെക്കുറിച്ച് അനേകം പ്രസംഗങ്ങൾ നമ്മൾ കേരളക്കരയിലും ലോകത്തെ പല ഭാഗങ്ങളിലും ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് ശിവപ്രഭാചരൻ്റെ പുസ്തകത്തിനായി അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായം ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിനെ കുറിച്ചാണ് ദൈവം അവിടെ ശിവ പാട്ട് പാടുന്നത് അതിൻ്റെ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യം പറയുന്നു ഇസ്രായേൽ ഗൃഹം സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടവും യഹൂദാ പുരുഷന്മാർ അവൻ്റെ പ്രമോദമായ ചെടിയുമാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേലും യഹുദാലെ പുരുഷന്മാർ അതില്ലാത്ത ചെടികളുമാകുന്നു ഈ ചെടികളെല്ലാം കൂടെ ചേരുന്നതാണ് തോട്ടം അതാണ് ഇസ്രായേൽ അപ്പോൾ പുരുഷന്മാർ ആ യഹുദാ പുരുഷന്മാർ മുന്തിരിച്ചെടി ബാക്കി ഇതുമായിരിക്കുന്നു ഇതിൻ്റെ അത് ദൈവത്തിൻ്റെ കംപ്ലൈൻ്റ് ഇതും കുറ്റപത്രത്തിൻ്റെ അകത്തുള്ള ഭാഗമാണ് ആ കുറ്റപത്രത്തിനകത്ത് പറഞ്ഞു ഞാൻ ഒരു നിലമെടുത്തു അതെല്ലാം നല്ലൊരു ഒരു 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 ഞാൻ നല്ല നല്ല നിലത്ത് എൻ്റെ അത് കല്ലും മണ്ണും അഴുക്കെല്ലാം മാറ്റി ഞാൻ നല്ലവണക്ക് അത് കൾട്ടിവേറ്റ് ചെയ്തു അവിടെ നല്ല മുന്തിയെല്ലാം മുന്തിരി ചെടി ഞാൻ നട്ടു ഞാൻ കാത്തു അതിൻ്റെ ചുറ്റും വേലി കെട്ടി ഞാൻ അതിനെല്ലാ കെയറും കൊടുത്തു എങ്കിലും ഞാൻ നല്ല മുന്തിരി കായ്ക്കുമെന്ന് കാത്തിരുന്നു പക്ഷെ കായ്ച്ചത് കാട്ട മുന്തിരിയാണ് അതായത് തിന്നാൻ കൊള്ളാത്ത മുന്തിരിയാണ് കാട്ടമുന്തിരി അവിടെ കായ്ച്ചിരിക്കും അതാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള അടുത്ത കുറ്റപത്രത്തിലെ ഭാഗം അവർ നല്ല ഫലം കായ് കാത്തിരുന്നു പക്ഷെ കായ്ച്ചതെല്ലാം കാട്ടുപുന്തിരി ദൈവം നമ്മളെ ആക്കിയ സ്ഥാനങ്ങളിലും ദേശങ്ങളിലും ദൈവ ദൈവം നമ്മളെ വളർത്തി വന്ന ദൈവം നമുക്ക് നമ്മൾ പലരും സാൻ്റെ സ്കൂളിൽ പോയിട്ടുള്ളവരാണ് വേ ദേവാലയ നമ്മുടെ മാതാപിതാക്കൾ ദേവാലയങ്ങൾ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളതാണ് അല്ലെങ്കിൽ കൂട്ടായ്മകൾ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളതാണ് ദൈവം അത് നമ്മൾ പഠിക്കാൻ നമ്മൾ പരിശ്രമിച്ചു എന്നാൽ നമുക്ക് സ്വന്തമായ കാലിൽ നിൽക്കാൻ തുടങ്ങി നമുക്ക് അഭിവൃദ്ധി വന്നപ്പോൾ ആ നമുക്ക് നാം നാം പഠിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ആ പ്രിൻസിപ്പൾസ് ഇപ്പം നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു നാം നമ്മുടെ ആർത്തിയുടെ ബോർഡിലും ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറയിലും ഓടി 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 പ്രായമുള്ളവർ ബഹുമാനിക്കാതെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ ദൈവത്തെ ബഹുമാനിക്കാതെ നമ്മുടെ സഹോ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാതെ ഉള്ള ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ ദൈവത്തെ നമ്മൾ മോഷിപ്പിച്ചു ദൈവത്തെ നമ്മളെ ദുഃഖിപ്പിച്ചു നാം നല്ല ഫലം കായ്ക്കും ദൈവം പ്രതീക്ഷിച്ചു ദൈവം അങ്ങനെയുള്ള ഒരു അബ്രഗ്ഞ എനിക്ക് നിങ്ങൾക്കും തന്നു പക്ഷെ നമ്മൾ കായ്ച്ചതോ കാട്ടുമുന്തിരി ഇതാണ് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത് യഹുദായിക്കതാണ് സംഭവിച്ചത് അവർക്ക് നല്ല കാണിച്ചു പക്ഷെ അവർ കാട്ടുമുന്തിരി അവരിൽ ഉണ്ടായി അന്നേരം ദൈവം അവരോട് പറയുന്നു അവരെ ദൈവം അവർക്കൊരു ന്യായവിധി തന്നെ ദൈവരോട് പറയാണ് ഇപ്പോൾ എൻ്റെ മുന്തിരിത്തോട്ടത്തെ ഞാൻ എന്ത് ചെയ്യും ദൈവം അതിൻ്റെ എല്ലാ വേലിയും പൊളിച്ചു കളയുമെന്നും അത് വന്ന് അതെല്ലാം വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കയറി അറ്റാക്ക് ചെയ്ത് കാട്ടും കാട്ടുമൃഗങ്ങളും എന്താണെന്ന് വെച്ചാൽ വന്ന് അറ്റാക്ക് ചെയ്ത് അതെല്ലാം നശിപ്പിച്ച് കളയുമെന്ന് ദൈവമോട് പറയുന്നു യഹുദയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് അങ്ങനെ നമ്മുടെ ജീവിതങ്ങളിത് സംഭവിക്കും നാം ദൈവത്തിൻ്റെ മുന്തിരി ചെടികളാണെങ്കിൽ നല്ല ഫലം കഴിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിച്ചില്ലെങ്കിൽ ദൈവം നമ്മുടെ വേലി മാറ്റും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മളൊന്ന് മാറിപ്പോകും മാറിപ്പോയി കഴിയുമ്പോൾ നമ്മൾ നേടിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം മറക്കരുത് ഈ ചെന്ന നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും നമുക്ക് വരുന്ന ആഴ്ചകൾ ഈശാ പ്രവാചിൻ്റെ പുസ്തകത്തിൻ്റെ മറ്റു ചില കാര്യങ്ങളുടെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതുപോലെ നമുക്ക് തമിഴ് തമിഴ് പ്രാർത്ഥനയിലോക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്ത നായകർത്താവ് ഇന്നത്തെ എപ്പിസോഡ് വേണ്ടി സ്തോത്രം പ്രഷരെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വോട്ടുകൾ ചെഷുവേണ്ടി സ്തോത്രം ടെലിവിഷൻ എന്ന കാര്യങ്ങൾ സമർപ്പിക്കുന്നു ഈ ശ്രീനാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവുകൾക്കാണ് അമേ അമേൻ